മാസ്ക് നിർമ്മാണം മുതൽ എഫ് എൽ ടി സികളിൽ ക്ലീനിങ്ങും ഭക്ഷണം എത്തിക്കലും വരെ ഏറ്റെടുത്ത കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുകയാണ് കുടുംബശ്രീ പ്രവർത്തകർ. കഴുകി ഉണക്കി പുനരുപയോഗിക്കാവുന്ന മാസ്ക് നിർമ്മാണമാണ് ആദ്യം തുടങ്ങിയതെങ്കിലും ഫേസ് ഷീൽഡ് നിർമ്മാണത്തിലേക്കും സാനിറ്റൈസർ നിർമ്മാണത്തിലേക്കും കുടുംബശ്രീ പ്രവർത്തകർ മുന്നിട്ടിറങ്ങി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ എഫ് എൽ ടി സി കേന്ദ്രങ്ങൾ ഒരുക്കുന്നതിലും കുടുംബശ്രീ കരുത്തു തെളിയിച്ചു. പലയിടങ്ങളിലും അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളാണ് എഫ് എൽ ടി സികൾക്കായി തിരഞ്ഞെടുത്തത്. മുറ്റത്തെ പുല്ല് കളയുന്ന ജോലി ഉൾപ്പെടെ കുടുംബശ്രീ പ്രവർത്തകർ കൃത്യമായി നിറവേറ്റി. തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളുടെ ചുമരുകളും തറകളും പൂർണ്ണമായും വൃത്തിയാക്കി അണുവിമുക്തമാക്കി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിൽ തന്നെ സമൂഹ അടുക്കളകൾ ഒരുക്കി കുടുംബശ്രീ മാതൃകയായിരുന്നു. പഞ്ചായത്തുകളുടെ ആവശ്യപ്രകാരം ഇപ്പോഴും എഫ് എൽ ടി സികളിലേക്ക് സമൂഹ അടുക്കളയിൽ നിന്നോ ജനകീയ ഹോട്ടലുകളിൽ നിന്നോ കുടുംബശ്രീ പ്രവർത്തകരുടെ സഹായത്തോടെ ഭക്ഷണം എത്തിക്കുന്നുണ്ട്. ഒരു ഫോൺ കോളിൽ വീട്ടാവശ്യത്തിനുള്ളതെല്ലാം വീട്ടിലെത്തിക്കുന്ന ഒരുമ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് പദ്ധതിയും വിജയമായിരുന്നു. ആവശ്യമുള്ള സാധനങ്ങളുടെ പേരും അളവും ബ്രാൻഡും മുൻകൂറായി ഒരുമ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ അറിയിക്കണം. ആവശ്യക്കാർ വിളിച്ച് ആവശ്യ സാധനങ്ങൾ ഓർഡർ ചെയ്യും. തലേന്ന് ലഭിച്ച മുഴുവൻ ഓർഡറിനുമനുസരിച്ചുള്ള സാധനങ്ങൾ മൊത്തമായി വാങ്ങി ഓർഡർ നൽകിയ വീട്ടുകാർക്ക് നേരിട്ടെത്തിക്കും. സാധനങ്ങൾ മുഴുവൻ എത്തിച്ചു കൊടുക്കുമ്പോൾ പെട്രോൾ ചാർജ് ഇനത്തിൽ പരമാവധി 25 രൂപ മാത്രമാണ് ഇവരുടെ സേവനങ്ങൾക്കായി വാങ്ങുന്നത്. വയോധികർ മാത്രമുള്ള കുടുംബങ്ങൾക്കും ഒരുമയുടെ സേവനം ഏറെ പ്രയോജനപ്രദം. ആവശ്യപ്പെടുന്ന സാധനങ്ങൾ സമയബന്ധിതമായി വീട്ടിലെത്തിക്കുന്നതിനാൽ വീട്ടമ്മമാർക്ക് ഏറെ ആശ്വാസകരമായി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയോജനങ്ങൾക്ക് സഹായകമാകുന്ന ഗ്രാൻഡ് കെയർ പദ്ധതിയും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. നിരീക്ഷണത്തിൽ ഇരിക്കുന്നതോ കോവിഡ് ബാധിച്ചതോ ആയ വയോജനങ്ങൾക്ക് വേണ്ട സഹായമാണ് ഗ്രാൻഡ് കെയർ പദ്ധതി വഴി നടപ്പിലാക്കുന്നത്. വയോജനങ്ങളെ ഫോൺ വഴി ബന്ധപ്പെടുകയും അവർക്ക് ആവശ്യമായ മരുന്ന്, ഭക്ഷണം, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ചോദിച്ചറിയുകയും വേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഒപ്പം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്കും മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കും വേണ്ട സഹായവും നൽകുന്നു. ലോക്ക്ഡൌൺ മൂലം വീടുകളിലിരിക്കുന്ന സ്ത്രീകളുടെ മാനസിക പ്രശ്നങ്ങൾക്കും ഗാർഹിക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സമ്മർദ്ദപ്പെട്ടിയെന്ന കൗൺസിലിംഗ് പദ്ധതിയും ആരംഭിച്ചിരുന്നു. കുടുംബശ്രീ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക്കാണ് സമ്മർദ്ദപ്പെട്ടി എന്ന ആശയം നടപ്പിലാക്കിയത്. മികച്ച പ്രതികരണമാണ് സമ്മർദ്ദപ്പെട്ടി എന്ന ആശയത്തിന് ലഭിച്ചത്. കഥകളായും കവിതകളായും ശബ്ദ സന്ദേശങ്ങളായും പലരും മനസ്സിലെ ബുദ്ധിമുട്ടുകൾ സമ്മർദ്ദപ്പെട്ടിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ പങ്കുവച്ചു. പലരുടെയും പ്രശ്നങ്ങളിൽ അവരുടെ ആവശ്യപ്രകാരം തന്നെ ഇടപെടാനും പ്രശ്നപരിഹാരം ഉണ്ടാക്കാനും കഴിഞ്ഞതായി കൗൺസിലർമാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഏത് പ്രവർത്തനങ്ങളും ഏറ്റെടുത്തും വിജയിപ്പിച്ച ചരിത്രമുള്ള കുടുംബശ്രീ മിഷൻ കോവിഡ് കാലത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വിജയത്തിൻ്റെ മാറ്റുകൂട്ടുന്നു.